കൊടിയത്തൂർ തോണിച്ചാലിലെ ക്വാറികൾക്ക് പ്രവർത്തനാനുമതി നൽകരുതെന്ന് പഞ്ചായത്ത് ജൈവ വൈദ്യ പരിസ്ഥിതി സമിതി ആവശ്യപ്പെട്ടു. പ്രദേശത്ത് ഭീതിജനകമായ സാഹചര്യമാണെന്നും സമിതി വിലയിരുത്തി. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ ക്വാറികൾ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ ലോഡ് കണക്കിന് മണ്ണ് വൻ അപകട ഭീഷണിയാവുകയും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ നിരവധി കുടുംബങ്ങൾക്കും കൃഷിഭൂമികൾക്കും ഉൾപ്പെടെ വലിയ ഭീഷണിയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തോണിച്ചാലിലെ പ്രവർത്തനം നിർത്തിവെച്ച ക്വാറികൾക്ക് യാതൊരു കാരണവശാലും പ്രവർത്തനാനുമതി നൽകരുതെന്ന് കൊടിയത്തൂർ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിസ്ഥിതി സമിതി ആവശ്യപ്പെട്ടു. പ്രദേശത്ത് പരിസ്ഥിതി സമിതി കൺവീനർ ബാബു പുലിക്കുന്ന്, അംഗങ്ങളായ സി ഫസൽ ബാബു, റിനീഷ് കളത്തിങ്ങൽ, ഷാലു തോട്ടുമുഖം എന്നിവർ സന്ദർശനം നടത്തി. അതിഭീകരമായ അവസ്ഥയാണ് പ്രദേശത്തെന്നും ഒരു ചെറിയ മഴ പെയ്താൽ പോലും പ്രദേശത്ത് കൂട്ടിയിട്ട മൺകൂന പൊട്ടി താഴ്ഭാഗത്തെ നിരവധി കുടുംബങ്ങൾക്കും അവരുടെ കൃഷിക്കും ഭീഷണിയാവുമെന്നും സമിതി വിലയിരുത്തി. ക്വാറികളും ക്രഷറുകളും ആരംഭിക്കുന്ന സമയത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകാതിരിക്കാനുള്ള അധികാരം സർക്കാർ എടുത്തു കളഞ്ഞതാണ് നിരവധി പുതിയ ക്വാറികളും ക്രഷറുകളും ഉയർന്നുവരാൻ കാരണമെന്നും സമിതി വിലയിരുത്തി. വലിയ ഉയരത്തിൽ ലോഡ് കണക്കിന് മണ്ണാണ് റോഡ് പ്രവൃത്തിയുടെ മറവിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. പ്രദേശത്തെ നിരവധി കുടിവെള്ള സ്രോതസ്സുകൾക്കും ഈ പ്രവൃത്തി വലിയ ഭീഷണി തന്നെയാണ്. നിലവിൽ നിരവധി ക്വാറികളിലേക്കും ക്രഷർ യൂണിറ്റുകളിലേക്കുമായി 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രദേശം കൂടിയാണിത്. ഇനിയും ടിപ്പർ ലോറികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് തോണിച്ചാൽ പ്രദേശത്തെ 50-ഓളം കുടുംബങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുമെന്ന ഭീതിയിലാണിപ്പോൾ. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശിബു, വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, വാർഡ് മെമ്പർ കോമളം തോണിച്ചാൽ, വില്ലേജ് ഓഫീസർ സിജു തുടങ്ങിയവർ സ്ഥലം സന്ദർശിക്കുകയും ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.